വളരെ അഭിമാനകരമായ ചില പദ്ധതികളാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. ബാലനിധി, അതുപോലെ തന്നെ വിജ്ഞാന ദീപ്തി. ബാലനിധി നമ്മുടെ നാട്ടിലെ സൗമനസ്യമുള്ളവരുടെ സൗഹൃദവും സൗമനസ്യവും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അർഹതപ്പെട്ട അവസരം തുറന്നു കൊടുക്കാനും അവരെ സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നമ്മുടെ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ പ്രസ്റ്റീജിയസായ ഒരു പദ്ധതിയാണ് ബാലനിധിയും വിജ്ഞാന ദീപ്തിയും പദ്ധതി. അത് നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ധാരാളം ആളുകൾ അകമഴിഞ്ഞ് നമ്മളെ ഈ പദ്ധതിയിലേക്ക് സഹായിക്കും. ഇപ്പോൾ ആരൊക്കെ അതിലേക്ക് പെടുത്താം എന്നത് അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവഗണന അനുഭവിക്കുന്ന സമൂഹത്തിലെ ഏതൊരാളെയും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഏറ്റെടുക്കാൻ സന്നദ്ധമായിട്ടാണ് ശിശുക്ഷേമ സമിതി ആ വകുപ്പ്, നമ്മുടെ ശിശു വകുപ്പ് തന്നെ ഇപ്പോൾ ഇത്തരത്തിലേക്ക് പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി ഇതിനെ എടുത്തിരിക്കുന്നത്. വനിതാ ശിശു വികസനക്ഷേമ വകുപ്പിൻ്റെ ഏറ്റവും സുപ്രധാനമായ പ്രോജക്റ്റിലൊന്നാണ്. ചിത്രയെ നമ്മുടെ കുട്ടികളുടെ അംബാസഡറായി എടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടും ഒരു മികച്ച, നമ്മുടെ അഭിമാനത്തിനപ്പുറം ഒരു മികച്ച അമ്മയായിരിക്കും ഈ കുട്ടികൾക്ക് മുഴുവൻ ചിത്ര എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിന് എന്തുകൊണ്ടും നമ്മുടെയൊക്കെ അംബാസഡർ ആക്കാൻ പറ്റിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീമതി ചിത്ര. തീർച്ചയായും അത്തരമൊരു ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തത്തിൽ അതിന് സാന്നിധ്യം വഹിക്കാനും അതിലൽപ്പം പങ്കുചേരുവാനും കിട്ടിയ അവസരം ഒരു ഭാഗ്യമായി തന്നെയാണ് ഞാൻ കരുതുന്നത്. നമുക്കിപ്പോൾ ഓഖി ദുരന്തത്തിൽ നിരവധിയായ കുട്ടികൾ അനാഥമായ ഒരു അന്തരീക്ഷം തീരദേശത്തുണ്ട്. ഞാൻ അവിടെ എല്ലാം പോയി അത്തരം കുട്ടികളെ ദത്തെടുക്കും എന്നൊക്കെ അവർ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ പൂർണ്ണമായ സഹകരണം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അക്കാര്യത്തിൽ വേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി തൊട്ട് എയ്ഡഡ് സ്കൂളുകളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ കൂടി ഇത്തരം മത്സരങ്ങളിലും അവരുടെ പ്രതിഭ വളർത്തിയെടുക്കുന്നതിലുമൊക്കെ സഹായിക്കാനുള്ള ദീർഘവീക്ഷണമുള്ള പദ്ധതികളാണ് വനിതാ ശിശുക്ഷേമ വകുപ്പിനുള്ളത്. നമ്മുടെ ശ്രീമതി ശോഭ കോശി കുട്ടികളുടെ ബാലസംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് ഞാൻ നേരിട്ട് കണ്ടത്. ഞാനൊക്കെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ബാലാവകാശ കമ്മീഷൻ അംഗമെന്ന നിലയിൽ എൻ്റെ അടുക്ക് വന്ന് നേരിട്ട് ചില പ്രശ്നങ്ങൾ, കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാൻ തന്നെ ചിലത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ശ്രീമതി കോശി എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞത്. എനിക്കപ്പോൾ ഒട്ടേറെ സന്തോഷവും അഭിമാനവും തോന്നി. ബാലാവകാശ കമ്മീഷനെക്കുറിച്ച് ജാഗ്രതയോടുകൂടി കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് ചിന്തിക്കാനും അത് പ്രയോഗത്തിൽ വരുത്തുവാനും രണ്ട് കണ്ണല്ല ത്രിക്കണ്ണും തുറന്ന് നമ്മളെ എല്ലാം ശ്രദ്ധിക്കുന്നു ഈ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ എന്നത് നമുക്ക് സന്തോഷകരമായ അനുഭവമാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടും കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് നാം ഉറക്കെ ചിന്തിക്കുമ്പോൾ കുട്ടികൾ ധാരാളമായി പീഡിപ്പിക്കപ്പെടുന്നു. എന്തിനേറെ വീടിനകത്ത് പോലും എന്നത് നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന സംഗതിയാണ്. അപ്പോൾ ഇന്നത്തെ സമൂഹം പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന പരിരക്ഷ ന്യൂക്ലിയസ് കുടുംബമായി മാറുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അമ്മൂമ്മ കഥ കേൾക്കാൻ അവസരമില്ല. ഞങ്ങളൊക്കെ വളരുമ്പോൾ ധാരാളമായി അത് കേട്ടു വളർന്നവരാണ്. പറഞ്ഞ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ വാത്സല്യം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ന്യൂക്ലിയസ് കുടുംബമായ നമ്മുടെ അണുകുടുംബത്തിൽ താമസിക്കുന്ന പല കുഞ്ഞുങ്ങൾക്കും അച്ഛനും അമ്മയും ജോലിയുള്ളവരാണെങ്കിൽ പിന്നെ കഥ തീർന്നു. അവർ വരുന്നത് വരെ കുട്ടികൾ ഒറ്റയ്ക്ക് ഏകാന്തത എന്നത് വളരെയധികം അലട്ടുന്ന തരത്തിലേക്ക് കുഞ്ഞുങ്ങളെ മാറ്റുമ്പോൾ അവരുടെ സുരക്ഷ ഏറ്റെടുക്കുവാൻ ഈ ശിശുക്ഷേമ സമിതി കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി വ്യക്തമായ പ്രോജക്റ്റോടുകൂടി തന്നെയാണ് ഈ പ്രോഗ്രാം ഏറ്റെടുക്കുന്നത് എന്നറിയുന്നതിൽ എനിക്ക് അതീവമായ സന്തോഷമുണ്ട്. തീർച്ചയായും ചിത്രയുടെ അംബാസഡർഷിപ്പ് നമ്മുടെ സുരക്ഷിതത്വത്തിനൊരു തിലകക്കുറിയാകട്ടെ, ഒരു പെൺതൂവലാവട്ടെ.